ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം രാവിലെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഉണരാനും കർത്താവിൻ്റെ തിരുമുഖം അന്വേഷിപ്പാനും ബലത്തോടെ ദൈവസന്നിധിയിലിരിപ്പാനും വചനം ധ്യാനിപ്പാനും കർത്താവിൻ്റെ മക്കൾക്കുള്ള ദൈവത്തിൻ്റെ വചനം തിരുവെഴുത്തിൽ അന്വേഷിച്ചാരായാനും പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ ഇന്ന് നിങ്ങൾക്ക് തരേണ്ട ദൈവത്തിൻ്റെ ദൂത് ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനുമൊക്കെ എനിക്ക് ഇത്രയും നേരം കൊണ്ട് ഇടയായത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും വചന കേൾവിക്ക് വേണ്ടി രാവിലെ തോറും തരുന്ന ആത്മീക ദൂതിൻ്റെ ആ വലിയ പ്രാപണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ വന്ദനം ചെല്ലുന്ന കൂടെ നിങ്ങളുടെ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുന്നു. വിശേഷിയാൽ ഇന്ന് കർത്തൃദിവസം കൂടെ, ഈ മാസത്തിൻ്റെ അവസാന ദിവസം, ഒക്ടോബർ മാസം ഇന്ന് തീരുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു മാസം കൂടെ ഈ വർഷത്തിൽ നമ്മളിൽ നിന്ന് വിട്ടകലുമ്പോൾ ദൈവം ചെയ്ത നന്മകൾക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കും അടുത്ത മാസങ്ങളിൽ ദൈവം ചെയ്യാനിരിക്കുന്ന ദൈവപ്രവൃത്തികൾക്കും നന്ദി കരയറ്റിക്കൊണ്ട് നിങ്ങളെ അഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ കർത്തൃദിന ചിന്തയിലേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു. ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ് ഇന്നും ധ്യാനത്തിന് ആധാരമായിരിക്കുന്ന വചനം ദൈവം എന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 1 Chronicles chapter 11 വേഴ്സ് 9. 1 ദിനവൃത്താന്തം 11-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ വായിച്ചു കേൾപ്പിക്കുകയാണ്. വാക്യം ഇങ്ങനെയാണ്: സൈന്യങ്ങളുടെ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്ക് മേൽ പ്രബലനായി തീർന്നു. വളരെ പരിചയമുള്ള, നമ്മൾ കേട്ടിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള, പലപ്പോഴും നമ്മൾ സാധാരണ നിലവാരത്തിൽ ചിന്തിച്ചിട്ടുള്ള വാക്യമായിരിക്കാം. എങ്കിലും ദൈവാത്മാവ് ഈ ഞായറാഴ്ച രാവിലെ എൻ്റെ പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനൊക്കെ ശേഷം തിരുസന്നിധിയിലിരിക്കുമ്പോൾ ആത്മാവിൻ്റെ ഹൃദയത്തോട് മന്ത്രിച്ച, നിങ്ങളെ അറിയിക്കണമെന്ന് ആലോചനയായി പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൽ ഞാൻ ഇന്നും വെമ്പൽ കൊള്ളുകയാണ്. പ്രാർത്ഥനയോടെ ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. ദാവീദിൻ്റെ ജീവിത രഹസ്യവും ജീവിതവിജയവും ജീവിതചര്യകളും ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദൈവികമായിരിക്കുന്ന, അന്വർത്ഥമായിരിക്കുന്ന, അപ്രമേയമായിരിക്കുന്ന ദൈവിക പദ്ധതികളെക്കുറിച്ച് അറിയാത്തവരാരും തന്നെ ഒരുപക്ഷെ ഈ ചിന്തകൾ കേൾക്കുന്നവരിൽ നിന്ന് ഞാൻ വിചാരിക്കുകയാണ്. വേദപുസ്തക കഥാപാത്രങ്ങളിൽ ഏറ്റവും അധികം പ്രാവശ്യം തിരുവെഴുത്തിൽ പേരെഴുതിയിരിക്കുന്ന കക്ഷി ദാവീദിൻ്റെയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. സ്തോത്രം. ഏറ്റവും അധികം പ്രാവശ്യം ബൈബിളിൽ പേരാവർത്തിച്ചു വന്നിരിക്കുന്നത് ദാവീദിൻ്റെ പേരാണ്. അബ്രഹാമിനേക്കാൾ, ഇസഹാക്കിനേക്കാൾ, മോശയേക്കാൾ, ഏലിയാവിനേക്കാൾ, യെശയ്യാവിനേക്കാൾ, പൗലോസിനേക്കാളൊക്കെ കൂടുതൽ പ്രാവശ്യം തിരുവെഴുത്തിനകത്ത്, വേദപുസ്തകത്തിൻ്റെ പുസ്തകങ്ങൾക്കകത്ത് ദാവീദിൻ്റെ പേര് ആവർത്തിച്ചു വന്നിരിക്കുന്നു. ഏറ്റവും അധികം പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട പേര് ദാവീദിൻ്റെ പേരാണ്. അത്രയ്ക്ക് കൊച്ചൊരു ജീവിതം കൊണ്ട് സമർത്ഥനായി മാറിയ, ജനിച്ചതും വളർന്നതുമൊക്കെ ഒരു ചെറിയ സാഹചര്യത്തിലായിരുന്നു എങ്കിലും വളർന്നു വന്ന കാലത്ത് ഒരുപാട് തിക്താനുഭവങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും നൊമ്പരങ്ങളും അനുഭവിച്ച മനുഷ്യനായിരുന്നെങ്കിലും അനേക ആളുകളാൽ വെറുതെ ഉപദ്രവിക്കപ്പെട്ടവൻ, വീട്ടിൽ നിന്ന് പോലും തിരസ്കരിക്കപ്പെട്ടവൻ, പാഷ്യാലിറ്റി വീട്ടിൽ അപ്പനും അമ്മയും കാണിച്ചപ്പോൾ അതിനെ നൊമ്പരം കൊണ്ട് പരാതി ഒരിക്കൽ പോലും പറയാത്ത, പൊതുജന സമക്ഷം അത് അവതരിപ്പിക്കാത്ത, ദൈവത്തിൻ്റെ മുമ്പിൽ പോലും പ്രാർത്ഥനയിൽ അത് പറഞ്ഞു എന്ന് വേദപുസ്തകത്തിൻ്റെ വാക്യസൂക്തങ്ങളിൽ കൂടെ പുറത്തു വരാത്ത, അതീവ രഹസ്യമായി ദുഃഖങ്ങളെ ഉള്ളിൽ പേറി കൊണ്ടു നടന്ന, വേദനകളും നൊമ്പരങ്ങളും മറ്റാരോടും പറയാതെ ഒറ്റയ്ക്കുള്ള പാട്ടിലും സങ്കീർത്തനങ്ങൾക്കകത്തും അരച്ച് കലക്കി തന്നെത്താൻ കുടിച്ച നൊമ്പരങ്ങളുടെ രാജകുമാരൻ ദാവീദ്. ദാവീദിൻ്റെ ജീവിതത്തിലെ പ്രബലമായിരിക്കുന്ന ചില വാക്യങ്ങൾ ഏതൊരു ഭക്തനെ സംബന്ധിച്ചും അവിസ്മരണീയമാണ്. ഏതൊരു ആത്മീകനെ സംബന്ധിച്ചും മാതൃകാ പുരസ്സരമായിരിക്കുന്ന വാക്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. പറഞ്ഞാലും തീരാത്ത ഒരുപാട് ചരിത്രങ്ങളുടെ, ഒരുപാട് യാഥാർത്ഥ്യങ്ങളുടെ നിറചാർത്തായിരിക്കുന്ന, നിറപൊരുളായിരിക്കുന്ന വ്യക്തിത്വ പ്രഭാവത്തിൻ്റെ ആൾരൂപമാണ് ദാവീദ് എന്ന് പറഞ്ഞാൽ തെറ്റില്ലെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ധന്യതകളെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒരുപാട് വാക്യങ്ങളിൽ നിന്ന് ഒരു വാക്യം രാവിലെ ദൈവാത്മാ എന്നെ കാണിച്ചു തന്നു. ചിലപ്പോൾ തോന്നിയേക്കാം ഈ ദാവീദിനെക്കുറിച്ചും ദാനിയേലിനെക്കുറിച്ചും യോസേപ്പിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കൂടെ പറയുന്നു. എനിക്കും തോന്നാറുണ്ട് എൻ്റെ ദൈവമേ ഇന്ന് ഇതിനെക്കുറിച്ച് തന്നെയാണോ എന്ന് തോന്നുന്നു. പക്ഷെ പറഞ്ഞു വരുമ്പോൾ പറയുന്നത് 1000 വട്ടം പറഞ്ഞ ആളെക്കുറിച്ച്, നല്ലവരെക്കുറിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ, നമ്മളെക്കുറിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ടല്ലേ. അപ്പോൾ എന്തെങ്കിലും പറയാനുള്ളവരെക്കുറിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. വേദപുസ്തകത്തിൽ 1000കണക്കിന് കഥാപാത്രങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത്, ഒരു ചിന്ത ദൈവം തരുമ്പോൾ അതിനെ അറ്റാച്ച് ചെയ്യത്തക്ക രീതിയിൽ അനുഭവ സമ്പുഷ്ടിയുള്ള ജീവിതത്തിൻ്റെ ഉടമകൾ വേദപുസ്തകത്തിൽ ചുരുക്കമാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ ആവർത്തിച്ചു വരുന്നത് എന്നുള്ള ചിന്ത കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വിഷയത്തിൻ്റെ വിശദമായ ഭാഗത്തേക്ക് പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ ദൈവകൃപ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ഞാൻ വിസ്തരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ശരണപ്പെടുകയാണ്. ഒന്നോടെ ഞാൻ പറഞ്ഞോട്ടെ, സൈന്യങ്ങളുടെ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രബലനായിരുന്നു. ഡേവിഡ് became more and more prestigious എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ആ പ്രസ്റ്റേജസ് എന്നുള്ള പദത്തിന്, പ്രസ്റ്റേജ് എന്ന് പറഞ്ഞാൽ അഭിമാന പുരസരത്തോടെ അല്ലെങ്കിൽ മാന്യതയുടെ ഏറ്റവും ശ്രേഷ്ഠതയിലേക്ക് ഒരു പ്രാവശ്യം എങ്ങാണ്ടും കിട്ടിയെന്നുള്ളതല്ല. മേൽക്കുമേൽ എന്ന് പറഞ്ഞാൽ മോർ ആൻഡ് മോർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇതിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. മേൽക്കുമേൽ ആ അഭിമാനം, ആ അന്തസ്, ആ പ്രൗഢി. ഒരു കാലഘട്ടം താൻ വല്ലാതെ കഷ്ടപ്പെട്ട ശരിയാണ്, പക്ഷേ ദൈവത്തിൻ്റെ കൃപയുടെ മാഹാത്മ്യം അദ്ദേഹത്തിലേക്ക് വരാൻ തുടങ്ങിയതിന് ശേഷം അത് നിന്നിട്ടില്ല. നോൺ സ്റ്റോപ്പ്, കണ്ടിന്യൂലി. നമുക്കൊക്കെ അറിയാം, ഈ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുമെന്ന സമയത്തൊക്കെ അറിയാം, ഇവർ 2ലും 3ലും പഠിക്കുമ്പോൾ ഒരു ടോപ്പ് സ്ക്വയർ ആയിരിക്കും, ഏറ്റവും ടോപ്പായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഡോക്ടറാകും, ഇവർ ഭയങ്കര സംഭവമാകും. കാരണം അന്നത്തെ ക്ലാസ്സിനകത്ത് ഇവരാണ്. ഒരു 5, 6, 7 ആകുമ്പോഴത്തേക്കും കൗണ്ട് ഡൗൺ താഴേക്ക് വരാൻ തുടങ്ങും. 10ലൊക്കെ കഴിയുമ്പോഴത്തേക്കും 70% മാർക്കാവും, പുറകെ പോവും. പ്ലസ് 2നൊക്കെ ജയിക്കാൻ തന്നെ പാടാവും എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോകും തോറും സംഭവം ചുരുങ്ങി 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 പോകും. എന്നാൽ ദാവീദിനെ സംബന്ധിച്ച് മുമ്പോട്ട് പോകും തോറും മോർ ആൻഡ് മോർ, മേൽക്കുമേൽ. ഹാലേലൂയ! അതൊരു ജീവിതത്തിൻ്റെ അനുഗ്രഹമാണ്. പല ആളുകളും തുടക്കം നല്ലതാണ്, ഇടയ്ക്ക് വെച്ച് ചുരുങ്ങാൻ തുടങ്ങും. ബിസിനസ്സൊക്കെ തുടങ്ങുവാണെങ്കിൽ പലപ്പോഴും നമ്മൾ പറ്റിക്കപ്പെടുന്നത് പോലെ തോന്നും. പലരുടെയും പരാതിയാണ്, പലരുടെയും വിഷയമാണ്. എൻ്റെ പാസ്റ്ററെ, തുടങ്ങിയപ്പോഴൊക്കെ ഭയങ്കര സെയിലായിരുന്നു. എന്തുമായിരുന്നു അറിയാമോ? നന്നായിട്ടങ്ങ് പോയിക്കൊണ്ടിരുന്ന സമയത്ത് മേൽക്കുമേലല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ കൊടുത്ത കാശോടെ പോയി. ഇന്ന് ലക്ഷങ്ങൾ പോയി കിട്ടി. കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്, സത്യം പറയാൻ വേണ്ടി ഒരുങ്ങുക. പിണങ്ങാതെ, ദേഷ്യപ്പെടാതെ ഈ ദൂത് കേക്ക്. കർത്താവ് എന്തെങ്കിലും നമുക്കുള്ള വഴി പറഞ്ഞു തരാതിരിക്കില്ല. പൊതുവിൽ ആളുകളിൽ ഒരു 85%, 90%, 95% ആളുകളുടെ പ്രശ്നം ഇതാണ്. തുടക്കമൊക്കെ നല്ലതായിരിക്കും. ആത്മീക ജീവിതമാണെങ്കിലും തുടങ്ങിയപ്പോൾ, ശുശ്രൂഷ ജീവിതമാണെങ്കിലും തുടങ്ങിയപ്പോൾ, കുടുംബജീവിതമാണെങ്കിലും തുടങ്ങിയപ്പോൾ ബെറ്റർ, ബെസ്റ്റായിരുന്നു. എന്തോ സ്നേഹമായിരുന്നു, എന്തോ സ്മൂത്തായ, ഊഷ്മളമായ, എന്തോ സ്വീറ്റായ സംഭാഷണങ്ങളായിരുന്നു. മുന്നോട്ട് പോകുന്തോറും മോർ ആൻഡ് മോർ. എന്താ സംഭവിച്ചത്? ഡൗൺ ആയി തുടങ്ങി. പിന്നെ പഴയ സംഭാഷണമില്ല, വിളിക്കൊന്നും അത്ര ഊഷ്മളതയില്ല. പിന്നെ വന്ന് 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 വിളിക്കുന്നത് എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തമ്മിൽ കണ്ടാൽ മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അകന്നുപോയി. 2 പേരും 2 മുറിയിലായിപ്പോയി. ഇതാണോ ജീവിതത്തിൻ്റെ അന്തസ്സ്? കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതൃക. എന്താ പറ്റിയേ? എവിടാ പറ്റിയേ? അവിടെയാണ് ഈ സുപരിചിത സന്ദർഭത്തിൽ അല്ലെങ്കിൽ സുപരിചിത വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള ദൂതിൻ്റെ കീ ഇരിക്കുന്നത്. ഞാനെടുത്ത് കയ്യിൽ തരാൻ വേണ്ടി ആഗ്രഹിക്കുക, ശ്രദ്ധിച്ച് കേൾക്കണം. ആത്മീക ജീവിതം തുടങ്ങി ഭയങ്കരമായിരുന്നു. വീട്ടുകാരോടൊക്കെ അങ്ങ് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടെത്തി. അങ്ങ് എന്താ പറയുക, ശമരിയ സ്ത്രീ പറഞ്ഞതുപോലെ, അന്ത്രയോസ് പറഞ്ഞതുപോലെ, ഞങ്ങൾ മശിഹായെ കണ്ടെത്തി, ഇനി നിങ്ങളാരും വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങിയത്. വന്നപ്പോൾ ഓർത്തു 3 മാസം കൊണ്ട് നമ്മൾ ലോകം സുവിശേഷീകരിക്കും, മിക്കവാറും 3 മാസം കൊണ്ട് നമ്മൾ ദൈവത്തെ വിളിച്ചിങ്ങ് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. പക്ഷേ 3-4 മാസം കഴിഞ്ഞപ്പോൾ സംഭവം ചതയാൻ തുടങ്ങുന്നു. പതുക്കെ പതുക്കെ കാറ്റുപോയ ബലൂൺ പോലെ, പഞ്ചറായ വണ്ടി പോലെ ഒതുങ്ങാൻ തുടങ്ങുന്നു. ഇപ്പോൾ വന്ന് വന്ന് ഒത്തായോഗത്തിൽ, ഇപ്പോൾ ഈ സൂമും ഇതൊക്കെ ആയതിന് ശേഷം മീഡിയകളിൽ കൂടെ ആയിരുന്നല്ലോ കുറച്ച് നാൾ. അതോടുകൂടി ഇപ്പോൾ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും ഓൺ ചെയ്ത് വെച്ചിട്ട് അവനവൻ്റെ പണി നോക്കി നടക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. മോർ ആൻഡ് മോർ. ശ്രദ്ധിക്കണം, എവിടെ എത്തി നിൽക്കുന്നു, എവിടെ എത്തി നിൽക്കുന്നു. തുടക്കത്തേക്കാൾ വിഷയം എവിടെ എത്തി നിൽക്കുന്നു. ജീവിതത്തിൻ്റെ കാര്യങ്ങളിൽ നിങ്ങളുടെ പ്രൊഫഷണൽ സൈഡിൽ എവിടെ എത്തി നിൽക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് തുടങ്ങിക്കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. കഷ്ടതയുടെ കയ്പ് നീര് പേറിക്കൊണ്ട് അദ്ദേഹം ജീവിച്ചത്. വല്ലാത്ത ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും, എന്തി തൊട്ടാലും പ്രശ്നം, ആരെ കണ്ടാലും പ്രതിസന്ധി, സഹായിച്ചവരൊക്കെ തിരിഞ്ഞു കടിക്കുന്ന സ്ഥിതിയായിരുന്നു. അയ്യോ, പറഞ്ഞവതരിപ്പിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ തലയിൽ കൈവച്ച് ഇരുന്നു പോയ, സങ്കടം കൊണ്ട് കരഞ്ഞ് ബലമില്ലാതായിപ്പോയൊരു മനുഷ്യൻ വേദപുസ്തകത്തിലുണ്ടെങ്കിൽ ദാവീദാണ്. വചനത്തിലുണ്ട്, കരഞ്ഞ് അദ്ദേഹം ബലഹീനായിപ്പോയി, ക്ഷീണിച്ചുപോയി. അത്രയ്ക്ക് കരഞ്ഞ മനുഷ്യൻ. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദൈവം കെട്ടുപൊട്ടിച്ചു വിട്ടു. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ സന്തോഷിക്കും, ആണ്ടിൽ 2 പ്രാവശ്യം സന്തോഷിക്കും. പിന്നത്തെ ദിവസങ്ങളൊക്കെ മ്ലാനമുഖത്തോടുകൂടെ ഉള്ളറകളിൽ ഒതുങ്ങി നൊമ്പരങ്ങൾ സഹിച്ചെന്നല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സമയം വരികയാണ്. മോർ ആൻഡ് മോർ അദ്ദേഹം സ്തോത്രം ശക്തമായി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആ പ്രസ്റ്റീജിയസ്, ആ മഹാത്മ്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും കാര്യത്തിൽ കൂടിക്കൂടി വരികയാണ്. ചില ആളുകളുടെ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃബന്ധം സുന്ദരമായിരുന്നു, പക്ഷേ സ്തോത്രം മക്കൾ വളർന്നപ്പോഴേക്കും ആ പ്രസ്റ്റേജിന് കോട്ടം വന്നു. ചില ആളുകളുടെ ജീവിതത്തിലൊക്കെ ശുശ്രൂഷയിൽ തുടക്കമൊക്കെ നല്ലതായിരുന്നു, എന്തോ ചില കാര്യങ്ങൾ ഇടയ്ക്ക് കയറി വന്നതോടുകൂടി പ്രസ്റ്റീജിനെ ബാധിച്ചു. പക്ഷെ ഇവിടെ ഒരു മനുഷ്യനെ കാണിച്ചു തരിക, പ്രസ്റ്റീജ് ഇടിയാത്ത, മുകളിലേക്ക് ഗ്രാഫ് കയറി വരുന്ന ഒരാൾ. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മറുപടി ആ വാക്യത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? സൈന്യങ്ങളുടെ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. നമ്മൾ ചിലർ ധരിക്കുന്നത് പോലെ സമയദോഷം മാറിയതല്ല, രാഹുകാലം മാറിക്കിട്ടിയതല്ല. പിന്നെ എന്താണ്? ഏത് കഷ്ടങ്ങളുടെ നടുവിലും ദൈവം കൂടെ ഉണ്ടായിരുന്നാൽ മേൽക്കും മേൽ പ്രസ്റ്റീജ് വർദ്ധിക്കും. ആരുടെ മുമ്പിൽ പോയാലും തലമുറകളെക്കുറിച്ച്, എന്തിനെക്കുറിച്ചും, കൊച്ചു പ്രശ്നങ്ങളൊക്കെ എവിടെയെങ്കിലും ഒതുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും അതൊന്നും തലപൊക്കില്ല. അഭിമാനത്തിൻ്റെ വിഷയങ്ങൾ മാത്രമേ മറ്റുള്ളവർ കാണുകയുള്ളൂ. അങ്ങനെ ഒരു ജീവിതം ഈ പുസ്തകത്തിൽ മനുഷ്യർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അത് മറനീക്കി കാണിക്കുക. എന്താണ് വഴി? ഒറ്റ വഴിയുള്ളൂ. ഒരുപാട് പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചതുകൊണ്ടോ, ഒത്തിരി ആളുകളെ വിളിച്ച് അയ്യോ പത്തോ പറഞ്ഞ് കാര്യങ്ങൾ അവതരിപ്പിച്ചതുകൊണ്ടോ, നിങ്ങളുടെ ജീവിതത്തിലെ നീറിപ്പോകുന്ന നൊമ്പരങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ ആളുകളോട് വിളിച്ചു പറഞ്ഞതുകൊണ്ടോ അത് നടക്കണമെന്നില്ല. സ്നേഹത്തോടെ, സാഹോദര്യ ബന്ധത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ദൈവത്തെ കൂടെ നിർത്താൻ അറ്റ് എനി കോസ്റ്റ്, എന്ത് മുടക്കേണ്ടി വന്നാലും, എന്ത് വിട്ടുകളയേണ്ടി വന്നാലും, എത്ര സഹിക്കേണ്ടി വന്നാലും ദൈവത്തെ കൂടെ നിർത്തുന്ന കാര്യത്തിൽ നമുക്ക് പാളിച്ച പറ്റരുത്, പരാജയം പറ്റരുത്. ദൈവം കൂടെ നിന്നാൽ എൻ്റെ പ്രസ്റ്റീജിന് കോട്ടം വരില്ല. മുന്നോട്ട് പോകും തോറും, കുഞ്ഞുങ്ങളുടെ കല്യാണം വരുമ്പോൾ, അവരുടെ ജീവിതത്തിനകത്ത് മക്കൾ ജനിക്കുമ്പോൾ, അവരുടെ ജോലി കാര്യങ്ങൾ വരുമ്പോൾ, നിൻ്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, നിൻ്റെ ഇമേജ് പോകുമോ? പ്രസ്റ്റീജ് നഷ്ടപ്പെടുമോ? നിൻ്റെ അഭിമാനത്തിന് കോട്ടം വരുമോ? പേടിക്കണ്ട. ദൈവം കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളില്ലെന്ന വാക്യത്തിന് അർത്ഥമില്ല. പക്ഷെ എന്ത് പ്രശ്നം വന്നാലും പ്രസ്റ്റീജ് പോകില്ല. നിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കത്തില്ല. ആ കാലം കഴിയുക. ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒക്ടോബർ മാസം 31 തീയതി പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ഈ മാസത്തിന് തിരശ്ശീല വീണ് അടുത്ത മാസത്തിൻ്റെ വേദി ഒരുങ്ങുമ്പോൾ കർത്താവ് പറയുന്നു, ഒരു പുതുയുഗ പിറവി പോലെ ദൈവാത്മാവിൽ സംഭവിക്കട്ടെ. പ്രസ്റ്റീജ് ഇടിച്ച ഒരുപാട് വിഷയങ്ങൾ, അഭിമാനം കെടുത്തിയ ഒത്തിരി സംഭവങ്ങൾ, അതിനെ മുഴുവൻ ശവക്കുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു കണ്ടീഷനിൽ ദൈവം കൂടെ നിന്നു. അംഗരക്ഷകരും പ്രൈവറ്റ് സെക്രട്ടറിമാരും അമ്മയും അപ്പനൊക്കെ കൂടെ നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ കണ്ടേക്കാം. വീട്ടിലെന്നും വഴക്ക്, കൊച്ചിന് നിരാശ. അപ്പം എന്ത് ചെയ്തു? അമ്മ പോയി കുറച്ച് നാൾ നിൽക്കുക. കുറച്ച്, എല്ലാ കാലവും നിൽക്കാൻ പറ്റിയല്ല. ഒരു 6 മാസത്തേക്ക് അമ്മ വന്ന് നിൽക്കുന്നു. ടെൻഷനാണ്, പ്രഷറാണ്, എന്തോ പ്രശ്നമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ നിങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇവയ്ക്ക് ഏതാണ്ട് മാനസിക രോഗമാണ് വന്ന് കൊണ്ടോന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പനെ ഒറ്റക്കിട്ടിട്ട് അമ്മ അങ്ങ് ചെന്നു, പൊന്നോമന മോളെ കൈവിടാതിരിക്കാൻ വേണ്ടി. അപ്പൻ ഇവിടെ സഹിച്ചു, അമ്മ പോയി നൊമ്പരപ്പെട്ട് പറയുക, പൊന്നു മോനെ നമുക്ക് വേറെ ജീവിതമില്ല. അമ്മ കൂടെ നിന്നാൽ പരിമിതിയുണ്ട്, അപ്പനും അമ്മയും കൂടെ നിന്നാൽ പരിമിതിയുണ്ട്, ആര് കൂടെ നിന്നാലും പരിമിതിയുണ്ട്. പക്ഷെ പരിമിതികളില്ലാത്തൊരുവൻ കൂടെ നിൽക്കാൻ തുടങ്ങിയാൽ നിൻ്റെ പ്രസ്റ്റീജ് മാറും, നിൻ്റെ അന്തസ്സ് മാറും, നിൻ്റെ അഭിമാനം മാറും, നിൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് മാറ്റം വരും. അത് ഇടിയത്തില്ലിനി. ഞാൻ അനുഗ്രഹിച്ചുകൊണ്ട് പറയുക, ഒത്തിരി നന്മകൾ ഇടിഞ്ഞ ജീവിതത്തിൻ്റെ ഉടമയാണ് നീ. കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നിട്ടും കാൽമുട്ടുകൾ വിറയ്ക്കുന്ന രീതിയിൽ ഉപവസിച്ചിട്ടും അഭിമാനത്തിന് കോട്ടം വന്ന് തലകുനിക്കപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ സ്വർഗം പറയുന്നൊരു കാലം മാറി വരികയാണ്. പ്രസ്റ്റീജിന് കോട്ടം വരാതെ മോർ ആൻഡ് മോർ, എനിക്ക് ആ പദം ഇഷ്ടപ്പെട്ടു, മേൽക്ക് മേൽ നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും അഭിമാന താരങ്ങളാക്കി മാറ്റാൻ ദൈവമാണ് കൂടെ നിൽക്കാൻ പോകുന്നത്. ദൈവമാണ്. ഇനി മനുഷ്യനല്ല, ഇനി ഒരു കാവൽക്കാരനെയല്ല, ഇനി ഒരു മാലാഖയല്ല. ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം, നീ മാനിക്കപ്പെടാൻ. ഒരു വാക്യം കൂടെ പുതിയ നിയമത്തിൽ നിന്ന് പറഞ്ഞു കേൾപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. അത് ഫിലിപ്പിയ ലേഖനം 4:9. എങ്ങനെ ദൈവത്തെ കൂടെ നിർത്താം? ഫിലിപ്പിയർ 4:9. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടതുമുള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. പുതിയ നിയമത്തിൽ പൗലോസപ്പോസ്തലൻ പറയുന്നു, ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഫിലിപ്പിയ സഭയെ, ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. എങ്ങനെ ഇരിക്കും ദൈവം കൂടെ? ദൈവത്തിൻ്റെ ചെറിയ കൂട് പണിത് കൊടുത്ത് ദിവസത്തിൽ 3 നേരം എന്തെങ്കിലും ദൈവത്തിന് കൊടുത്താൽ അവിടെ ഇരിക്കുന്ന നിലത്തഴയുന്ന ചെറിയ പുഴുവല്ല, പറന്നടക്കുന്ന തത്തക്കുഞ്ഞല്ല, പെറ്റ് അനിമൽസിൻ്റെ കൂടെയുള്ള ഏതെങ്കിലും വളർത്തുമൃഗമല്ല ദൈവം. കൂട്ടിനകത്ത് ഒതുങ്ങിക്കിട്ടാൻ. പിന്നെയോ ദൈവം കൂടെ ഇരിക്കും. എപ്പോൾ, എങ്ങനെ, ആരുടെ? പൗലോസ് പറയുന്നു, എന്നോട് പഠിച്ചും. അപ്പോൾ ശ്രേഷ്ഠനായൊരു ദൈവദാസനോട് പഠിക്കണം. എങ്ങനെയാണ് ആത്മീക ജീവിതം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഈ പോകുന്നത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് റൈറ്റ് വേ ആണോ, ഇത് ആരോട് പഠിക്കണം? ഇത് തിറമുള്ള, വളച്ചു കെട്ടാത്ത, വചനനിശ്ചയമുള്ള, ദൈവത്തെ അറിയാവുന്ന ഏതെങ്കിലും ദൈവദാസനോട് പഠിക്കണം. എന്നോട് പഠിക്കണം എന്നെഴുതിയിരിക്കുന്നത്. ആത്മീക ജീവിതം പഠിക്കണം, ക്രിസ്തീയ ജീവിതം പഠിക്കണം. അല്ലാതെ വാലെടുത്തോനൊക്കെ വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ ഞാൻ കണ്ടത്, ഞാൻ പിടിച്ചത് ശരിയെന്നും പറഞ്ഞിട്ട് പഠിക്കണം. ഈ കേസ് പഠിക്കണം. എന്നിട്ട് പഠിച്ചതിനോട് എന്ത് ചെയ്യണം? എന്നോട് പഠിച്ചത്, ഗ്രഹിച്ചത്, കേട്ടത്, കണ്ടത്. ക്രിസ്തീയ ജീവിതത്തിനകത്ത് 4 മേഖലയുണ്ട്. 1 പഠിക്കാനുണ്ട്, 2 ഗ്രഹിക്കാനുണ്ട്, 3 കേൾക്കാനുണ്ട്, 4 കാണാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, 4 കാര്യങ്ങൾ ആത്മീക ജീവിതത്തിൽ. 4 കാര്യമുണ്ട്. എന്തൊക്കെയാണ്? കാണാനുണ്ട്, കേൾക്കാനുണ്ട്, ഗ്രഹിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അല്ലാതെ സോദരം ഒന്നും പഠിച്ചില്ല, ഒന്നും കണ്ടില്ല, ഞാനൊന്നും കണ്ടില്ല, ഞാനൊന്നും കേട്ടില്ല എന്നും പറഞ്ഞ് സ്വർഗത്തിൽ പോകാൻ വേണ്ടി വെള്ളക്കുപ്പായം തേച്ചുണ്ടെങ്കിൽ വാ, ദൈവം കേറ്റും. സ്തോത്രം. അപ്പം ജീവിതത്തിൽ പഠിക്കണം, ഗ്രഹിക്കണം, കേൾക്കണം, കാണണം. എന്നിട്ട് കണ്ടും കേട്ടും പോരാ. കണ്ടതും കേട്ടതും പഠിച്ചതും ഗ്രഹിച്ചതും നീ പ്രവർത്തിക്കണം. എവിടെ? വീട്ടിൽ, ഓഫീസിൽ, നാട്ടിൽ, ജീവിതത്തിൽ, ജീവിത പങ്കാളിയുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, അമ്മായിയമ്മയുടെ അടുത്ത്, മരുമോളുടെ അടുക്കൽ, എല്ലായിടത്തും നീ കണ്ടതും കേട്ടതും ഗ്രഹിച്ചതും പഠിച്ചതും പ്രവർത്തിക്കണം. അപ്പോൾ നിന്നെ മേൽക്കുമേൽ അനുഗ്രഹിക്കുന്ന ദൈവം നിൻ്റെ കൂടെ ഇരിക്കും. നിൻ്റെ പ്രസ്റ്റീജിന്, നിൻ്റെ ഇമേജിന് കുറവ് വരാതെ സൂക്ഷിക്കും. ഈ ഞായറാഴ്ച ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒരുങ്ങുന്ന ദൈവമക്കൾക്ക് തരാൻ ദൈവൻ്റെ കയ്യിൽ തന്ന ദൂത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കുറവ് വരുത്തരുത്. ഇനിയുള്ള കാലം താഴേക്ക് പോകരുത്, നിങ്ങളുടെ ഗ്രാഫ് മുകളിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവം അത്ര നല്ലവൻ. ഒരിക്കലും ഉയരില്ലെന്ന് വിചാരിച്ച് കാട്ടിൽ കടന്ന് ജീവിതം ആകപ്പാടെ വാടിപ്പോയ മനുഷ്യനെ മേൽക്കുമേൽ അനുഗ്രഹിച്ച് മരണം വരെയും അത് കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നുള്ളൂ. മരണം വരെയും അത്രയ്ക്ക് അഭിമാനത്തോടെ ദൈവം നിർത്തി. ആ ദൈവം എന്നും ജീവിക്കുന്നു. അപ്പാ, ഞങ്ങളെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ, ഗ്രഹിക്കാൻ, കാണാൻ, കേൾക്കാൻ ഞങ്ങൾക്ക് അവസരം തരണം. അതിനുള്ള മുഖാന്തരം ഒരുക്കണം. അതിന് വേണ്ടവരെ ഞങ്ങൾക്ക് തരണം. അങ്ങനെ നിൻ്റെ ജനം, ഈ വചനം കേട്ട അങ്ങയുടെ ജനം മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഗ്രാഫ് കുറഞ്ഞു പോകല്ലേ അപ്പാ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.